ശരിക്കും പറഞ്ഞാൽ രാജാവില്ലാത്ത യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഇന്നത്തെ മത്സരം കാണാതിരിക്കുമ്പോൾ ആദ്യ വിജയം മുന്നിൽ കണ്ടിറങ്ങുന്ന പഞ്ചാബ് എഫ് സി അതുപോലെ തന്നെ വിജയവാദയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നാൽ കേരളത്തിൽ സംഭവിച്ചു ലൂണയില്ല ഓർമ്മയില്ല ഡാനിഷ് ഇല്ല കോച്ച് ഇല്ല അങ്ങനെ കുറേ കുറേ നഷ്ടങ്ങൾ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണെങ്കിലും ഫൈനൽ സ്കോർ ഒന്ന് പൂജ്യത്തിന് നമ്മൾ ജയിച്ചു എന്നാൽ നമ്മൾ എടുത്തു കാണേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ കളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ ഒന്ന് തുടർന്നേക്കാം പഞ്ചാബ് എഫ് സിയുടെ ലൂക്ക മച്ചൻ അതുപോലെ അഭിഷേക് സിംഗ് പിന്നെ വന്ന വിൽമർ ജോർഡ് ലാസ്റ്റ് അവസാന ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ ഫേഡ് വെച്ചുണ്ടായിരുന്നു നമ്മുടെ മലയാളി താരമായ പ്രശാന്തമായിരുന്നു ഇവർ നാല് പേരുടെ പെർഫോമൻസ് നമ്മളൊന്ന് എടുത്തു തന്നെ നോക്കണം വിൽമർ ജോർഡിനും പ്രശാന്തും അവസാനം ഒരു പത്ത് മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പാസിംഗും ത്രൂ ബോളുകളും ലോങ് ബോളുകളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്പീഡിലുള്ള അറ്റംസും ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ നല്ലപോലെ പ്രഷറിൽ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് നമുക്ക് അനുകൂലമായിരുന്നു ഒന്ന് പൂജ്യം ഇനി നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള പേരിന് ഒരു അർത്ഥം വന്നത് ഇപ്പോഴാണ് കാരണം സ്റ്റാർട്ടിൽ അവിടെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് പോകുന്ന എല്ലായിടത്തും ഒരു മലയാളിയുണ്ട് എല്ലാ പൊസിഷനിലും ഒരു മലയാളി ഉണ്ടായിരുന്നു നമ്മുടെ ഇരട്ടക്കുട്ടികളുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ വിപിൻ മോഹനന്റെ പേരും നമ്മൾ എടുത്തു തന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയേണ്ട ആവശ്യമുണ്ട് കാരണം വിപിൻ മോഹനിന്റെ ഒരു ക്വാളിറ്റി ഫ്രീക്കും അതുപോലെ ക്വാളിറ്റി കുറെ ക്ലിയറൻസും അറ്റംപ്റ്റ്സും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് നമുക്ക് ഇഞ്ചറി പറ്റിയാൽ ഏറ്റവും കൂടുതൽ സംശയത്തോട് കണ്ട പൊസിഷൻ ആയിരുന്നു നമ്മുടെ ഡി എം എഫ് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് എന്നുള്ളത് എന്നാൽ ദീക്ഷന് സിംഗൂടെ ഇപ്പോൾ ഇഞ്ചർമാര് ടീമിലേക്ക് വന്നാൽ ആരെ കളിപ്പിക്കുമെന്ന് നമുക്ക് സംശയമാണ് കാരണം അത്രത്തോളം നല്ല ക്വാളിറ്റി തരുന്ന ഓപ്ഷൻ ആണ് ബ്ലാസ്റ്റേഴ്സ് മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇനി ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്ര ും വണ്ടി മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു എത്ര തോന്നിട്ടും ബോട്ട് മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു എത്ര ഓടിയിട്ടും നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ലായിരുന്നു കേട്ട് കേട്ട് ഞാൻ മടുത്തു നിർത്തി നിർത്തി സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലൂണ ഇല്ലാത്തതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു മിഡ് ഫീൽഡിലും അറ്റാക്കിലും ഡിഫൻസിലും എല്ലാം തന്നെ ലൂണയുടെ ഒരു കാല് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഇല്ലാതാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുമുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിൽ ടീമും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലെയറിനെ ഡിഫൻഡ് ആകല്ലേ ബട്ട് ലൂണ വാസ് സംതിങ് ഡിഫറെ ലൂടെ ചിങ്ങ സീസൺ കളിക്കാൻ സാധിച്ചെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മിഡ്ഫീൽഡിലേക്ക് ഒരു പ്ലേസ്മെൻറ്റ് വേണം കാരണം ഒരു ഫോർ മിഡ്ഫീൽഡറും ഉള്ളത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൂടെ നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ചിലപ്പോൾ നല്ല തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങിനും ബോൾ കൊടുക്കാനൊക്കെ നമ്മൾ ചെറിയ ലാക്നെസ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഡിമിക്കും ഇച്ചിരി പ്രഷർ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പതിവിൽ ഇച്ചിരി മാറി ഇന്ന് കോമ പേപ്പറെ ഇച്ചിരി ഇറങ്ങി കളിച്ച് ടീമിനെ സപ്പോർട്ട് ചെയ്ത് കഴിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിനെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഓക്കെ കോമ പേപ്പറയുടെ പെർഫോമൻസിൽ നമ്മൾ എല്ലാവരും തന്നെ ഹാപ്പിയാണ് അറ്റ് ലാസ്റ്റ് എന്തായാലും നമ്മൾ ജയിച്ചല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങനെ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഷോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം വേണേക്ക് പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്